സിനിമയിൽ ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ കിടന്നു കൊടുത്തിട്ട് നായകന്മാരായി നിങ്ങൾ പറയാ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമല്ലേ സിനിമയിൽ ഇതുള്ളൂ എന്നാണ്. അപ്പൊ ആയവരൊക്കെ ഇതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. സുഹൃത്തുക്കളെ, ഒരുപക്ഷെ എന്നെയും നിങ്ങളെ അത്ഭുതപ്പെടുത്തിയ ഈ ഒരു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പേര്, അത് മാമുക്കോയ എന്ന് പറയുന്ന ആ ഒരു കോഴിക്കോട്ടുകാരൻ, നമ്മൾ വളരെയധികം, ഞാനൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു നടനായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴും അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഒരിക്കലും പറഞ്ഞില്ല, ഇങ്ങനെയൊക്കെ കേൾക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ഇപ്പോഴിതാ മാമുക്കോയുടെ മകൻ ഒരു വലിയ എക്സ്പ്ലനേഷനുമായി വന്നിട്ടുണ്ട്. ഓർ എക്സ്പ്ലനേഷൻ നമ്മൾ കേൾക്കേണ്ടത് തന്നെയാണ്. അന്ന് മുതൽ ഇന്ന് വരെ കിടന്നു കൊടുത്തിട്ട് നായകന്മാരായി നിങ്ങൾ പറയാ. അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമല്ലേ സിനിമയില് തോന്നുന്നുണ്ട്. അപ്പൊ ആയവരൊക്കെ ഇതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അദ്ദേഹം വളരെ വൈകാരികമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് സിനിമയിൽ അങ്ങനെയാണെങ്കിൽ എന്ത് മുതലാണോ മലയാള സിനിമ തുടങ്ങിയത്, ഇതാ ഈ 2024 വരെ എത്തിപ്പെടുമ്പോൾ ആ ഒരു സിനിമയിൽ ഒട്ടുമിക്ക സ്ത്രീകളും ഇങ്ങനെ കടന്നു കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ലൈംഗികമായിട്ട് വഴങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് നടീ നടന്മാരായത് എങ്കിൽ എന്താണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സിനിമാ മേഖലയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ സിനിമാ മേഖലയിൽ പല സ്ത്രീകളെയും പല ആളുകളും വിവാഹം കഴിച്ചിട്ടുണ്ട്. അവരെല്ലാം അത്തരം സ്ത്രീകളായിരുന്നു, അത്ര സ്ത്രീകളായതുകൊണ്ടാണ് അവരങ്ങനെ വിവാഹം കഴിച്ചത്, അല്ലെങ്കിൽ അവരല്ല എന്ന് ബോധ്യപ്പെടുത്തിൻ്റെ ഭാഗമായിട്ടാണ് വിവാഹം കഴിച്ചത് എന്നീ രീതിയിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ മാമുക്കയുടെ മകൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചോദ്യങ്ങളിലേക്കും വീഡിയോയിലേക്കും കിടക്കാം. അദ്ദേഹം പറയുന്നത് ഇത്രയാണ്, എനിക്കെൻ്റെ അച്ഛൻ അറിയാം, എൻ്റെ അച്ഛൻ എങ്ങനെയുള്ള ഒരാളാണെന്ന് അറിയാം, എൻ്റെ കൂട്ടുകാർക്കറിയാം, അച്ഛൻ്റെ കൂട്ടുകാർക്കറിയാം, എൻ്റെ ഫാമിലിക്ക് അറിയാം, എൻ്റെ അമ്മയ്ക്കറിയാം. പക്ഷേ ഇങ്ങനെയൊക്കെ അറിയാമായിരുന്നിട്ടും നിങ്ങൾ ഈ പറയുന്ന ഇത്തരം വാക്കുകൾ ഒരു പക്ഷേ ഒരു നിമിഷ നേരത്തെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സമൂഹത്തിൽ വില കിട്ടുമെന്നുള്ള പേരിൻ്റെ പേരിലാണോ, അല്ലെങ്കിൽ നിങ്ങൾ തെളിവുകളായിട്ട് വരണം, അല്ലെങ്കിൽ ഞാൻ കേസുമായിട്ട് മുന്നോട്ട് പോകും, ആ ഒരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞു നടക്കാം. ഈ ഒരു വാർത്ത ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കുന്നത് News 18 എന്ന് പറയുന്ന ഒരു ചാനലാണ്. പലപ്പോഴും News 18 ഒട്ടും ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത തരത്തിൽ ചില തെളിവുകളൊക്കെ, ഫേക്ക് തെളിവുകളൊക്കെ ആയിട്ട് പലപ്പോഴും പല കേസുകളും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചാനലാണ്. എന്തായാലും ആ ചാനലിനെതിരെയും ചില കേസുകളായിട്ട് ഇദ്ദേഹം പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് ഇദ്ദേഹത്തിന് മാമുക്കോയുടെ മകന്റെ വർത്തമാനത്തിലേക്ക് ഒന്ന് കയറാം. ഞാൻ മാമുക്കോയുടെ മകനാന്ന് ഇവിടെ പറയാൻ കാരണം ഇത് ഇനി എനിക്കറിയാം, പല ഇതിലും കട്ട് ചെയ്തിട്ടും ഡൗൺലോഡ് ചെയ്തിട്ടും ഒക്കെ ആയിട്ട് പോകും. അപ്പൊ ഞാൻ ആരാന്ന് ഞാൻ പറയണമെന്നില്ല, സന്തോഷമുള്ളൂ. ഞാൻ ക്യാമറ കമ്മിറ്റി റിപ്പോർട്ടുമായി സംബന്ധിച്ചൊരു കാര്യം പറയാൻ വന്നത്, കഴിഞ്ഞ ഓഗസ്റ്റ് 21 News 18 കേരള ചാനലിൽ ഒരു വാർത്ത വന്നു, ഉണ്ടൊപ്പനെ മരിച്ചുപോയ ഉണ്ടൊപ്പനെ സുധീഷിനെ ഇടവേള ബാബുച്ചാക്കനെ അരിഹരൻ മരിച്ചുപോയി എന്ന് പറയുന്നത് അരിഹരൻ അല്ല അരികുമാർ എന്നാണ് അവർക്ക് പേര് മാറിപ്പോയതാണ്. ഉപ്പ മരിച്ചുപോയത് കൊണ്ട് ആ സിനിമ ഇതിലും അപവാദം പറഞ്ഞ് ബന്ധപ്പെട്ട സമയം എന്ന് പറയുന്നത് എത്ര കാലം വായിക്കണമെന്ന് എനിക്കറിയില്ല, ഏതാണ്ട് ഒരു 10 വർഷം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഒരു 10 വർഷം മുന്നേ ഒരു ചർച്ചയാണ് ജുബിത എന്ന് പറഞ്ഞിട്ട് ഒരു വനിത ഇതിൽ കൊണ്ടുവന്നത്. ഈ വനിത എന്ന് ഞാൻ പറഞ്ഞല്ലോ മേഡം എന്ന് വിളിച്ചു അവരെ, ഇനിയിപ്പോ അതിന്റെ മുകളിൽ പറയണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങേയറ്റം ബഹുമാനിക്കുന്നുണ്ട്. 25 വർഷമായി ഞാൻ വിവാഹം കഴിച്ചിട്ട് എന്റെ ഭാര്യ ഒന്ന് എന്റെ കൂടെ ഉണ്ട്, 3 മക്കളുണ്ട്. ഞാൻ എന്റെ ഭാര്യനെ അവർക്കുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. 50 വർഷത്തിലേറെ 50-53 വർഷത്തോളം എന്റെ ഉമ്മ ഉപ്പയും ഒരുമിച്ച് ജീവിച്ചതാണ്. ഒരിടയിൽ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ കച്ചറ തലേ കയറുമ്പോൾ ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ എന്റെ ചുറ്റുവട്ടത്തിലുള്ള ഒരുപാട് സ്ത്രീകളെ എനിക്ക് എന്റെ ഭാര്യ വീട്ടിലായാലും എന്റെ വീട്ടിലായാലും എന്റെ സുഹൃത്തുക്കളെ ഭാര്യമാരായാലും എനിക്കറിയാം, നല്ല സ്ത്രീകൾ ഒരുപാട് എനിക്കറിയാം. പിന്നെ ഈ കേരള സമൂഹം വാർത്തയിലൂടെ കണ്ട ഒരുപാട് സ്ത്രീകളെ കഥകൾ നമുക്കറിയാം. പല ആളുകളും ചീറ്റ് ചെയ്യാൻ വേണ്ടിയും പയ ചാര കേസ് അതൊക്കെ വേറെ കൊല്ലത്തിലേ ഞാൻ അതിലേക്ക് പോണില്ല. ഇന്ദിരാഗാന്ധിനെ കൊന്ന, രാജീവ് ഗാന്ധിനെ കൊന്ന, എന്റെ കൊന്ന, എന്റെ കുടുംബം കണ്ട, എന്റെ വാപ്പന്റെ സുഹൃത്തുക്കളും എന്റെ അയൽവാസികളും നാട്ടുകാരും നമ്മക്കളൊക്കെ ആയിട്ട് കൂട്ടുകുടുംബങ്ങളും കണ്ട വാപ്പനെ പറ്റിയാ ഞാൻ പറയാൻ വേണ്ടി പോണത്. ആ വാപ്പനെ പറ്റി ഒരു അപവാദം പറഞ്ഞ ഒരു മേഡത്തിന്റെ കഥ പറഞ്ഞത് അവര് ഈ ഓഗസ്റ്റ് 21 News 18 കേരള ചാനലിൽ ഒരു 12 മിനിറ്റുള്ള ഒരു ഇന്റർവ്യൂ ഒരു ബൈറ്റ് കൊടുത്തിരുന്നു. ആ ബൈറ്റ് ഞാന് ആ ബൈറ്റ് പ്രകാരം ഞാന് കമ്മീഷൻ
എന്തായാലും നമുക്ക് അറിയുന്ന വിഷയം ജുബിത എന്ന് പറയുന്നൊരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവർ ഒരുപാട് പേർക്കെതിരെ ഇങ്ങനെ ആരോപണങ്ങൾ വരുന്ന ഒരു എഴുത്തുകാരിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും അവർ ഏറ്റവും ആരോപണങ്ങൾ പറയുന്നൊരു കൂട്ടത്തിൽ പറഞ്ഞു പോയൊരു പേരാണ്. പല പേരുകളൊക്കെ തെറ്റി പറയുന്നുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകാൻ അവർക്ക് താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത്ര ആരോപണങ്ങളൊക്കെ ഇപ്പോൾ കൊണ്ടുവരുന്നതെന്ന് അറിയുന്നില്ല. നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ആരോപണം കൊണ്ടുവരാൻ നിങ്ങൾ ആ കേസുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. കേസ് കൊടുത്തിരിക്കണം, നിങ്ങൾക്കൊരു എതിരെ ഒരു വില പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾ കേസ് കൊടുത്തിരിക്കും. പക്ഷേ അവർ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തയ്യാറില്ല. പക്ഷേ ഇങ്ങനത്തെ ആരോപണം ഏൽക്കേണ്ടി വന്ന ആളുകൾക്കൊരു ഫാമിലി ഉണ്ടെന്നും ഇത് ചുമ്മാതെങ്കിലും ഇതൊരു ആരോപണം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫെയിം ആകാൻ വേണ്ടിയിട്ട് ലൈമേറ്റിലേക്ക് എത്താനും വേണ്ടിയിട്ട് ആളുകളൊക്കെ തങ്ങളെപ്പറ്റി അറിയാനും വേണ്ടിയിട്ട് കാണാനും വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ മുഖം ഒന്ന് ടി വിയിലൂടെ കാണാനും വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരം ആരോപണങ്ങളൊക്കെ പറയുന്നുണ്ട് എങ്കിൽ അതൊരു വലിയ പ്രശ്നമാണെന്ന് കൃത്യമായിട്ടും ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. കാരണം ഇദ്ദേഹം ആ ഒരു കേസുമായിട്ട് മുന്നോട്ട് പോകും എന്നും നിങ്ങൾ പറയുന്ന ആ ഒരു സ്ത്രീകൾ പറയുന്ന ആ ഒരു തെളിവുകൾ ആ ഒരു കാര്യങ്ങൾ സത്യമല്ല എന്നെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത്. കേസ് രജിസ്റ്റർ ചെയ്യുന്നു എന്നിങ്ങൾ പറയുന്നുണ്ട്. അതുവരെ ഞാൻ പോയിട്ട് ഞാനിത് തെളിയിക്കും. കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് എന്റെ വാപ്പ എന്താണെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാം. എന്റെ നാട്ടുകാർ പോലെ ഏത് തലവരെ പോയാലും ആയിരം ആളുകൾ ഓഫർ ചെയ്തിട്ട് പൈസ തരാ കേസ് നടത്തിക്കാൻ വിടരുതോളം പറഞ്ഞിട്ട് എന്തൊക്കെ അങ്ങ് വിളിച്ചു പറയണേ, ആരൊക്കെ പറ്റിയാ വിളിച്ചു പറഞ്ഞത്, സിനിമകൾ കിട്ടും ഇപ്പൊ കാണുന്നുണ്ടൊക്കെ. നിങ്ങളൊന്നും ആർക്കും അറിയില്ലാന്നുണ്ടെങ്കിലും ഇത് പറയുന്നുണ്ടെങ്കിലും ഫേമസ് ആവാൻ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയരുത്. നിങ്ങൾ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മലയാള സിനിമയിൽ ഉണ്ടായ അന്ന് മുതൽ ഇന്ന് വരെ എഴുന്നു കൊടുത്തിട്ട് നായികമാരായിരുന്നു നിങ്ങൾ പറയാ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണമല്ലേ സിനിമയിൽ എന്നുള്ളതാണ്. അപ്പൊ ആയവരൊക്കെ ഇതാണെന്നാണ് നിങ്ങൾ പറയുന്നത്. ഇവരല്ലേ ദിലീപ് പറഞ്ഞിട്ടത്, ഇവരല്ലേ ജയറാം പറഞ്ഞിട്ടത്, ഇവരല്ലേ ബിജുമേനെ പറഞ്ഞിട്ടത്, ഇവരല്ലേ കെ പി സി സി എന്തിനാ ബലഞ്ചേട്ടം കിട്ടിയത്, അങ്ങനെ എത്ര എത്ര ആയിരം ഇവർക്കൊന്നും ഇവരറിയില്ലേ. പറയുന്ന സിനിമാ മേഖലയിൽ വിവാഹം കഴിച്ച ആളുകൾക്ക് ഒന്നും ഇവരെ അറിയില്ല എന്ന രീതിയിലാണ്. ഈ പെണ്ണുങ്ങളൊക്കെ മോശക്കാരാ, ദുനിയാവിലുള്ള എല്ലാ പെണ്ണുങ്ങളും സിനിമയിൽ വന്ന എല്ലാ പെണ്ണുങ്ങളും ഇനി സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല. സിനിമയിലേക്ക് പോകാൻ കൊടുത്തൊന്നും പറഞ്ഞു പോണം, എഴുതി ഒപ്പിടണോ. ഇനി സിനിമയിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ ഞാൻ പീഡിപ്പിക്കില്ല എന്ന് പറഞ്ഞ് പരാതി കൊടുക്കില്ല എന്നുള്ളത് എഴുതി വാങ്ങണം. ലോക സ്ത്രീകൾ മൊത്തം അപമാനം ഈ ചാനൽ അപമാനം എന്ന് പറയുമ്പോ ഒരു സ്ത്രീകളെ വിശ്വസിക്കാൻ പറ്റാതെ എന്തൊക്കെ എന്തൊക്കെ പറഞ്ഞു ആരൊക്കെ പറഞ്ഞു ഇപ്പൊ സിദ്ധിക്കില്ല ഇപ്പൊ കേസ്. അങ്ങനെ ഇദ്ദേഹം വളരെ വൈകാരികമായിട്ട് സിനിമാ മേഖലയിൽ പറയുന്ന പ്രശ്നങ്ങളെല്ലാം അദ്ദേഹത്തിന് ഉപ്പാനെതിരെ പറയുന്ന പ്രശ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമല്ലതെ ഉള്ളതല്ല എന്നും ഇത് ഇങ്ങനെ പോവുകയാണെങ്കിൽ ശരിയല്ല എന്നും ഇവരെ ഫാമിലിയെ പറ്റി ചിന്തിക്കണമെന്നൊക്കെ ഇദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ശരിയല്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വാദഗതി. എന്തൊക്കെയായാലും അദ്ദേഹം കൂടി ഒരുപക്ഷെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ കൂടി കേസുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമം നടത്തി തുടങ്ങിയിരിക്കുന്നു എന്നറിയാം. സംഗതികൾ ഒരു വലിയ പൊട്ടിത്തെറിയോടെ നല്ല ഒരു അവസ്ഥയിലേക്ക് മിക്കവാറും സിനിമാ മേഖല എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ബൈ.